തലസ്ഥാനത്ത് ഗ്രാമീണ മേഖലകളിൽ മോഷണ പരമ്പര തുടരുന്നു. കഴിഞ്ഞയാഴ്ച മോഷണം നടന്ന നെയ്യാറ്റിൻകരയ്ക്ക് സമീപം വീണ്ടും മോഷണം. 6 കടകളിൽ നിന്നായി നഷ്ടമായത് 2 ലക്ഷത്തിലധികം രൂപയാണ്. ഞായറാഴ്ച ജുവല്ലറി ഉൾപ്പെടെ 10 കടകൾ കുത്തിത്തുറന്ന് ലക്ഷങ്ങൾ കവർന്ന കേസിലെ പ്രതിയെ കിട്ടാതെ വലയുന്ന പോലീസിനെ വെട്ടിലാക്കി വീണ്ടും അതേ മേഖലയിൽ മോഷണം. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ഉദയൻകുളങ്ങരയിലാണ് തുടർ മോഷണം നടന്നത്. ഹോട്ടലുകൾ, ചെറുകടകൾ, ടെക്സ്റ്റൈൽസ് എന്നിവയിലടക്കം 6 കടകളിൽ നിന്നായി നഷ്ടമായത് ലക്ഷങ്ങൾ. അടുക്കള ജനല് വഴി കുത്തിപ്പൊളിച്ചാണ് കയറിയത്. കയറിയ മേശയില് പട്ടറയൊക്കെ കുത്തിപ്പൊളിച്ചു. അതിനകത്തിരുന്ന കാശുകളൊക്കെ എടുത്ത് നമ്മൾ കൊണ്ടുപോയി. മേശയെല്ലാം പൊട്ടിച്ചിട്ടിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നിക്ഷേപ ബോക്സുകളെല്ലാം ഇവിടെ അടുക്കളയെ കൊണ്ടുവച്ച് എല്ലാം പിച്ചാത്തി എടുത്ത് കുത്തി വെട്ടിപ്പൊളിച്ചൊക്കെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് അടുക്കള വഴി കയറി പൂക്കടയിലിറങ്ങി മറ്റുള്ള കടകളിലും മോഷണം നടത്തി. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന ജുവലറിയിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിട്ടും പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. 2 സംഭവങ്ങൾക്കും പിന്നിൽ ഒരേ സംഘമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.